ഹലോ, ഞാൻ ഹന. അപ്പോൾ ഇന്ന് നമ്മൾ റാൻഡം വീഡിയോ ആണ്. ഞാൻ കുറച്ച് നെയിം സ്ലിപ്സ് ഉണ്ടാക്കുകയാണ്. ഇത് ആക്ച്വലി ഞാൻ വെറുതെയിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ സ്കൂൾ തുടങ്ങിയതല്ലേ, അപ്പോൾ അവർക്ക് നെയിം സ്ലിപ്പ് മേടിക്കണം പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഒരു എ4 ഷീറ്റ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് ഒന്നുകൂടി അത് ഹാഫാക്കി കട്ട് ചെയ്യണം. പിന്നെ ഇത് ഉണ്ടാക്കാൻ അത്ര ഡയറക്ഷൻസ് ഒന്നും വേണ്ട, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ നെയിം സ്ലിപ്പിൻ്റെ സെയിം ആ ഒരു വിഡ്ത്തിലെടുത്തിട്ട് ഞാൻ ഹൈറ്റ് ആ ഒരു ലെങ്ത് ആസ് ഹൈറ്റേ ലെങ്ത് ആ ഒരു സെയിം ഒരു നെയിം സ്ലിപ്പിൻ്റെ ഒക്കെ പോലത്തെ അങ്ങനെ പീസസ് ആക്കിയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്യാൻ പോവാണ്. ഞാനും പണ്ട് ഇതുപോലെ നെയിം സ്ലിപ്സ് ഉണ്ടാക്കിയിരുന്നായിരുന്നു ഹൈസ്കൂളിൽ. ആ സമയത്ത് ഞാൻ എന്താ കട്ട് വെച്ചാൽ ടെംപ്ലേറ്റ്സ് പ്രിൻ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് ഞാൻ ഒട്ടിക്കും. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആനിമ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുമല്ലോ അങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റത്തെ പീസ് കുറച്ചും കൂടി തിന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിവേസ് നമുക്ക് റെഫറൻസ് നോക്കണം. ഇതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഇത്, ബിക്കോസ് നമ്മൾ പിൻട്രസ്റ്റിൽ ഇങ്ങനെ റെഫറൻസ് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഒരു പണി നടക്കില്ല. എനിവേസ് എനിക്ക് റെഫറൻസ് കിട്ടി ആഫ്റ്റർ സോ ലോങ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വരയ്ക്കാൻ ഒരു സൈഡിലേക്ക്. എൻ്റെ ചെറിയ സിസ്റ്ററിന് ഹണി ബണ്ണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിലെ ബണ്ണിയുടെ ക്യാരക്ടർ വരച്ചിട്ട് ഒന്നുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാണത്, ഭയങ്കര ഫണ്ണിയല്ലേ ബണ്ണി. ഞാൻ ഡ്രോയിങ്സ് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ കളേഴ്സൊന്നും യൂസ് ചെയ്യേണ്ട വിചാരിച്ചു. ബട്ട് തീരെ ഇല്ലാകുമ്പോൾ ഭയങ്കര ബോറല്ലേ, അപ്പോൾ ഞാൻ റെഡ് വെച്ച് കുറച്ച് എലമെൻറ്റ്സ് ലൈക്ക് ചീക്സൊക്കെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡൂഡിൽ ചെയ്തത്. ഹലോ കിറ്റി അതൊക്കെ അവൾ പറഞ്ഞതാണ്. പിന്നെ ഗെറ്റോനെ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ മാർക്കർ ഡ്രൈ ആയിട്ടുണ്ടായില്ല, അപ്പോൾ തന്നെ ഇറേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെൻസിലിത്. ബട്ട് എനിവേസ് അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് ഡൂഡിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരക്കലങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഇതേപോലെ നെയിം ക്ലാസ് ഡിവിഷൻ സബ്ജക്റ്റ് അതുപോലെ എഴുതണം. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതിലും കൂടി അങ്ങനെ എഴുതട്ടെ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്കിത് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ടേപ്പ് ആയിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കില്ലേ, എന്നിട്ട് ഒട്ടിക്കില്ലേ, അതുപോലെ ഒട്ടിക്കുക. പിന്നെ ഡീറ്റെയിൽസ് എഴുതിയിട്ട് വേണം ടേപ്പ് അതിൻ്റെ മേലെ ഒട്ടിക്കാൻ. ഇതുപോലെ മണ്ടത്തരം കാട്ടരുത്. എന്നിട്ട് ടേപ്പ് അതിൻ്റെ മേലെ ഡീറ്റെയിൽസ് എഴുതിയിട്ട് അതിൻ്റെ മേലെ കൂടെ ടേപ്പ് വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറിൽ ടേപ്പ് വെച്ച് ആദ്യം ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഈ നോട്ട്സ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ടേപ്പ് വെച്ചാൽ മറ്റേ സ്റ്റിക്കർ പോലെ നമുക്ക് ഒട്ടിക്കും ചെയ്യാം. അതൊന്നുകൂടി നീറ്റായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ക്യൂട്ട് നെയിം സ്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ബുക്സിലും കൂടി ഒട്ടിച്ചെടുക്കാം. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മളെ സ്റ്റിക്കർ പോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കുമ്പോഴാണ് ഒന്നുകൂടി നീറ്റായിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ലൈക്ക് അത് പേപ്പർ ഒരു സൈഡിലേക്ക് പോവും, ടേപ്പ് ഒരു സൈഡിലാവും, അങ്ങനൊക്കെ ആവും. അപ്പോൾ സ്റ്റിക്കർ പോലെ ചെയ്താൽ നല്ല പോലെ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ, ബൈ.